ഹലോ ഗുഡ് മോർണിംഗ് ആൾ വെൽക്കം ടു ദ വീഡിയോ ട്യൂട്ടോറിയൽ സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എൻജിനീയറിങ് കെമിസ്ട്രി വെർച്വൽ ലാബ് സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ് നമ്പർ സിക്സ് ആണ് ആൻഡ് ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് യൂറിയ ഫോർമാൽ ഡി ഹൈഡ് ഡ്രസ്സിങ് അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് യൂറിയ ഫോർമാളിറ്റി ഹൈഡ് ഡ്രസ്സിങ് എന്താണ് അതിൻ്റെ സ്റ്റേജസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഫോർ ദാറ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ഏതായിരുന്നു ഫിനോൾ ഫോർമാലിറ്റി ഹൈ ഡ്രസ്സിനായിരുന്നു അപ്പൊ അതേപോലെ സിമിലറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് യൂറിയ ഫോർമാലിറ്റി ഹൈ ഡ്രസ്സിന് അപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് ആര് വന്നു യൂറിയ വന്നു അല്ല ഇൻസ്റ്റേർട്ട് ഫിനോൾ അപ്പൊ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് സിമിലർ പാത് വേയിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഏജൻസും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ് ഡിഫറെന്റ് ആവുന്നത് ഇവിടെ നമ്മൾ ഈൽഡ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്

ആൻഡ് ഇറ്റ് ഇസ് എ നോൺ ട്രാൻസ്പെറന്റ് തെർമോസെറ്റിംഗ് ഡ്രസ്സിൻ്റെ പോളിമർ ഒരു തെർമോസെറ്റിംഗ് പോളിമർ ആണ് യൂറിയ ഫോർമാലിറ്റി ഹൈഡ് ഡ്രസ്സിൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ യൂറിയ ആൻഡ് ഫോർമാലിറ്റി ഹൈഡ് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റുകൾ യൂറിയയും ഫോർമാലിറ്റി ഹൈഡും ദീസ് ആർ യൂസ്ഡ് ഇൻ അഡ്സീവ് പ്ലൈവുഡ് പാർട്ടിക്കുൾ ബോർഡ് മീഡിയം ഡെൻസിറ്റി ഫയർ ബോർഡ് ആൻഡ് മോൾഡഡ് ഒബ്ജക്ട് നമ്മള് ഫിനോളിൽ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലൈവുഡിന്റെ കേസിൽ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ല എവിടെയും സിമിലർ ആയിട്ട് നമുക്ക് പ്ലൈവുഡിന്റെ കേസിൽ പ്ലൈവുഡിന്റെ തിൻ ഷീറ്റുകളായിട്ടുള്ള വിനീറുകളെ പരസ്പരം സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ വേണ്ടി അഡ്ഹസീവ് ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം യൂറിയ ഫോർമാലിറ്റി ഹൈ ഡ്രസ്സിനെ യൂസ് ചെയ്യാം അങ്ങനെ കുറെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു പോളിമർ ആണ് യൂരിയ ഫോർമാലിറ്റി ഹൈ ഡ്രസ്സിൻ പ്രിൻസിപ്പിൾ നോക്കാം യൂരിയാ ഫോർമാലിറ്റി ഹൈ ഡ്രസ്സിൻ ഈസ് പ്രിപ്പയർഡ് ബൈ ദി കണ്ടൻസേഷൻ പോളിമറൈസേഷൻ കണ്ടെൻസേഷൻ പോളിമറൈസേഷനിലെ കണ്ടെൻസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞത് എന്താണ് ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിമൂവൽ ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് ഇവിടെ പോളിമറൈസേഷൻ ആണ് അതിന് റിയാക്ഷൻ ബിറ്റ്വീൻ യൂറിയ ആൻഡ് ഇൻ ന്യൂട്രൽ ഓർ അസിഡിക് കണ്ടീഷൻ അപ്പം ഇങ്ങനെയുള്ള ഒരു മീഡിയത്തിൽ അസിഡിക് ഓർ ന്യൂട്രൽ കണ്ടീഷനിലാണ് ഇത് നടക്കുന്നത് അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് യൂറിയ ആണ് ഹൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും ഇപ്പം യൂറിയ മെത്തനാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നിപ്പോൾ മനസ്സിലായോ യൂറിയയുടെ കൂടെ ഒരു ഹൈഡ്രജൻ ഇവിടെയുള്ള ഒരു എച്ച് പോയിട്ട് സി എച്ച് ടു ഓഴ്ച്ച് സി എച്ച് ടു ഓഴ്ച്ച് വരുന്നത് കൊണ്ടാണ് ഇതിന് യൂറിയ മെത്തനാൾ എന്ന് പറയുന്നത് അല്ല ഇത് മെത്തനോൾ അല്ലേ സി എച്ച് ത്രീ ഓവെ മെത്തനോൾ ആണ് അപ്പോ മെത്തനാൾ യൂറിയ മെത്തനാൾ എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഈ ഒരു റിയാക്ഷൻ ഈ ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ആവുന്നില്ല ഇത് ഫർദർ ഇങ്ങനെ പിന്നെയും ഉള്ള യൂറിയ മോളിക്യൂൾസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും വാട്ടർ റിമൂവ് ചെയ്തിട്ട് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഇത് തമ്മിൽ ഈ ഒരു മോണോമസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇവിടുന്ന് വാട്ടർ മോളിക്യൂൾ റിലീസ് ആവും വാട്ടർ മോളിക്യൂൾ റിലീസ് ആയിട്ട് കണ്ടോ ഇവിടുന്ന് എച്ചും ഇവിടുന്ന് എച്ച് ടു ഒ ആയിട്ട് റിമൂവ് ആയി പോകും ഇവിടുന്ന് ഒ എച്ചും ഇവിടുന്ന് എച്ചും പോകും അങ്ങനെ എൻ സി ഒ എൻ എൻ സി ഒ എൻ അതേപോലെ തന്നെ സി എച്ച് ടു സി എച്ച് ടു എൻ സി ഒ എന്നുള്ള ബോണ്ട് ഫോം ചെയ്യും മനസ്സിലായില്ല ഇവിടുന്ന് ഇങ്ങനെയാണ് റിമൂവ് ആവുന്നത് ഇവിടുന്ന് ഒ എച്ച് നമ്മളത് കുറച്ചുകൂടി ഇതായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം ഇവിടുന്ന് ഇങ്ങനെ റിമൂവ് ആവും നമുക്ക് കാണിക്കാൻ വേണമെങ്കിൽ അപ്പം നമുക്കിത് എന്താ സംഭവിക്കുന്നത് ഈ മൊളിക്യൂൾസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യും ഇപ്പോൾ ഒരുപാട് മൊളിക്യൂൾസ് ഉണ്ട് ട്ടോ അപ്പോൾ ഇത് മോണോമോസ് മാത്രമാണ് അപ്പോൾ ഒരുപാട് മോണോമോസ് ഇവിടെ ഉണ്ടാവും അങ്ങനെ നമുക്ക് യൂറിയ ഫോർമാൽ ഡിഹൈഡ്രസിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ കിട്ടും ഇതാണ് ആക്ച്വലി യൂറിയ ഫോർമാൽ ഡിഹൈഡ്രസിൻ പോളിമർ ഫോം ഇവിടെ നമുക്ക് കാണാം ക്രോസ് ലിങ്ക്ഡ് ആയിട്ട് കുറയും അപ്പൊ ഇതിന്റെ ക്രോസ് ലിങ്ക്ഡ് പോളിമർ കൂടെയാണ് പോളിമർ ആണ് ക്രോസ് ലിങ്ക് കാണിക്കുന്ന പോളിമർ കൂടെയാണ് യൂറിയ ഫോർമാലി ഹൈഡ് എന്ന് ഓർക്കുക അടുത്തത് പ്രൊസീജിയർ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത് ടു എം എൽ ഫോർട്ടി പെർസെന്റ് ഫോർമാലിറ്റി ഹൈഡ് നമ്മൾ എടുക്കും എടുത്തൊരു ബീക്കർ നമുക്കൊരു ഒരു ഹൺഡ്രഡ് എം എൽ ബീക്കർ പ്രൊവൈഡ് ചെയ്യാം ടു എം എൽ എൽ നമ്മൾ എടുക്കും വളരെ ചെറിയൊരു മെഷർമെന്റ് ആണ് എന്നിട്ട് നമ്മൾ ടു ഗ്രാം യൂറിയ അതിലോട്ടേക്ക് ആഡ് ചെയ്യും ആൻഡ് വി ആർ പ്രൊവൈഡിങ്

അതാണ് നമ്മുടെ യൂറിയ ഫോർമാലിറ്റി ഹൈ ഡ്രസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു പോളിമർ പോളിമറും റെസിഡ്യൂ ഈസ് വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡ്രൈഡ് അപ്പോൾ നമ്മൾ വാട്ടർ ചെയ്യുക ഫിൽട്ടർ ചെയ്യുക ഡ്രൈ ചെയ്യുക ഇതാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ അപ്പോൾ ഇവിടെ ടു എം എൽ നിത ഈ ടൂ ഗ്രാം എടുത്തതും നമ്മുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇപ്പം ചെയ്തത് നിങ്ങൾക്ക് ഇത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാം അത് നമുക്ക് എങ്ങനെയാണ് ഇത് ഓരോ പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ യൂറിയ ഇവിടെ വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫോർമാലി ഹൈഡ് എടുക്ക ഒരു ബീക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കോൺസെൻട്രേറ്റഡ് അടിച്ചിട്ട് ഇപ്പൊ ടു ഗ്രാം ടു എം എൽ ഫോർമാലി ഫോർമാലി ഹൈഡ് ലിക്വിഡ് ആണല്ലോ അപ്പൊ ടു എം എൽ മെഷർ അപ്പോൾ ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് കാണുന്ന ഈ ബീക്കറിൻ്റെ അകത്തുള്ളത് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള യൂറിയയും ഫോർമാലി ഹൈഡ് തമ്മില് ആഡ് ചെയ്തിട്ട് സ്റ്റിർ ചെയ്തിട്ട് സ്റ്റിർ ചെയ്തിട്ട് നമ്മൾ ഡിസോൾവ് ഐ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു ബീക്കർ നമ്മൾ എന്തായിരുന്നു നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ആസിഡ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ നമുക്ക് നോക്കാം ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഒബ്സർവേഷൻ കിട്ടുന്നതെന്ന് വൈറ്റ് സോളിഡ് മാസ് ഉണ്ടോ എന്ന് നോക്കാം കാണുന്നില്ലേ കണ്ടോ വൈറ്റ് സോളിഡ് മാസ് നമുക്ക് ഒരു വൈറ്റ് പ്രിസിപിറ്റേറ്റ് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് നമ്മുടെ സ്റ്റെപ്സ് ഒക്കെ ക്ലിയർ ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻസ് കിട്ടും എന്താണ് കിട്ടുന്നത് വൈറ്റ് സോളിറ്റ് മാസ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കുറച്ച് വളരെ മിനിമൽ ക്വാണ്ടിറ്റിയിൽ എടുത്തുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഇത് പ്രൊഡക്റ്റ് കിട്ടുന്നത് കണ്ടോ ഒരു സോളിഡ് വൈറ്റ് സോളിഡ് മാസ് ഇത് നന്നായിട്ട് സ്റ്റിർ ചെയ്യ കേട്ടോ നിങ്ങൾ സ്റ്റിർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പൗഡർ ഫോമിലായിട്ട് മാറും അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വാഷിംഗ് ഫിൽറ്ററിങ് ആൻഡ് ഡ്രൈങ് അല്ലേ ഇപ്പൊ നമ്മൾ വാട്ടർ വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് കുറച്ച് വാട്ടർ ആയിഡ് ചെയ്യുക മിനിമം എമൗണ്ട് ഓഫ് വാട്ടറിലാണ് മാക്സിമം വാഷിംഗ് നടക്കുക അപ്പോൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക നന്നായിട്ട് ഇത് സ്റ്റിർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബീക്കറിന്റെ സൈഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കും അപ്പൊ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കുറച്ച് ആയിരിക്കും അപ്പൊ നമ്മൾ സ്റ്റിറിങ് സ്റ്റിറിങ് പോലെ ഇരിക്കും അപ്പൊ നന്നായിട്ട് നമ്മൾ ഇത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം മാക്സിമം എന്നിട്ട് എല്ലാം നമ്മൾ ഈ ഒരു ഇത് ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഈ കംപ്ലീറ്റ് ബീക്കറ് ക്ലിയർ ആയിരിക്കണം കാരണം അതൊക്കെ ഇതൊക്കെ പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ഒക്കെ ഉള്ളത് പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഫിൽട്ടറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഓർമ്മയുണ്ടല്ലോ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഫണല് ഫിൽട്ടർ പേപ്പർ ഗ്ലാസ് റോഡ് ഇതിനകത്തോട്ടേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതൊരിക്കുക വളരെ കുറച്ച് കുറച്ചായിട്ട് ഇത് ഒഴിക്കണം പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഇത് ഒഴിച്ച് ഒഴിച്ചത് ഫിൽടറേഷൻ ചെയ്യാം അപ്പൊ നമുക്ക് അടിയിൽ ഫിൽട്ടറേഷ ഫിൽട്ടറേറ്റും മുകളിൽ ഈ ഫിൽറ്റർ പേപ്പറിൽ റെസിഡ്യും കിട്ടും നമുക്ക് ഫിൽട്ടർ പേപ്പറിൽ വേണ്ട ഉള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് ഈ ഫിൽടറേഷൻ ആണ് കാരണം വളരെ കുറച്ച് ഡ്രോപ്പ് ആയിട്ടാണ് താഴത്തേക്ക് പോകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക വളരെ ക്ഷമിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ആണ് അപ്പൊ വാഷിങ് കഴിഞ്ഞു വാഷിംഗ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കും അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്യുക രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക എയർ കടക്കാൻ വേണ്ടി എന്നിട്ട് നമ്മളത് എയർ ഇതിപ്പോൾ ഞാൻ നോർമലി ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിൽ ഡ്രൈ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഡ്രൈ ആവും നമ്മളിപ്പോൾ നമ്മുടെ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷനിലൊക്കെ വെച്ച് ലാബിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ വൺ വീക്ക് ഒക്കെ കഴിയും ഇത് കംപ്ലീറ്റ് ഡ്രൈ ആവാൻ ഇപ്പൊ നമുക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ യൂറിയ ഫോർമാഡിഹൈഡ്രസിൻ ആഫ്റ്റർ ഡ്രൈ ഇപ്പൊ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒബ്സർവേഷൻ ഇപ്പൊ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഇവിടെ കണ്ടോ നിങ്ങൾ എന്താ നിങ്ങൾ കാണുന്നത് ഇവിടെ റെസിൻ ഫോം ചെയ്തിട്ടുണ്ട് യൂറിയ ഫോർമാഡിഹൈഡ്രസിൻ്റെ ഒരു വൈറ്റ് സോളിഡ് മാസ് ഫിൽറ്റർ പേപ്പറിൽ ഇതെങ്ങനെയാണ് നമ്മൾ വെയിറ്റ് എടുക്കുന്നത് നമ്മൾ ഇത് സ്ക്രാച്ച് ചെയ്തെടുക്കുക ഒരു സ്പാച്ചുൽ യൂസ് ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്തെടുക്കുക പേപ്പറിലോട്ടേക്ക് മാറ്റിയിട്ട് നമുക്കിതിന്റെ വെയിറ്റ് എടുക്കാൻ പറ്റും

ടു പോയിന്റ് സിക്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് കിട്ടും കേട്ടോ നമ്മുടെ വാഷിംഗ് ഒക്കെ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക നെക്സ്റ്റ് നമ്മൾ ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ടു പോയിന്റ് സിക്സ് ബൈ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് കിട്ടും ആൻഡ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ദ പെർസെൻറ്റേജ് ഈൽഡ് ഓഫ് യൂറിയ യൂരിയാ ഫോർമാർഹൈഡ്രസ് ഈക്വൽ ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ് താങ്ക് യു